ഈ മഴക്കാലത്ത് ചെറുതിനും വലുതിനും ഒരു കുഞ്ഞ് ഹെൽത്ത് ടിപ്പുമായി നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ മഞ്ഞൾ കാണല്ലേ, മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കുക. അതിനുശേഷം കടയിൽ നിന്ന് നമുക്ക് നല്ല ഹണി വേടിക്കാൻ കിട്ടും, തേൻ. അതും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ എടുക്കുക. ഒരു 6 മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇത് കൊടുക്കാം. നിങ്ങൾക്ക് അത്രയ്ക്ക് പേടിയാണെങ്കിൽ 1 വയസ്സ് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ചാത്തിക്കുട്ടിക്ക് ഏതാണ്ട് 6 മാസം തൊട്ട് ഈ ഒരു സംഭവമാണ് കൊടുക്കുന്നത്. നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പം പൊതുവേ വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും ത്രോട്ട് ഇൻഫെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരും. എനിക്കും എന്തായാലും അതുണ്ട്, സാത്തിക്കുട്ടിക്കും ഉണ്ട്. ഒരിടയ്ക്ക് വെച്ച് സാത്തിക്കുട്ടി ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. അലോപ്പതിയിൽ ജീവിതം എടുത്ത ഞാൻ ആയുർവേദം എന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഒരു പൊടിക്കൈ ഈ സംഭവം കൊടുത്തതും ആൻറ്റിബയോട്ടിക്സ് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന സാത്തിക്കുട്ടി എല്ലാ മഴക്കാലവും അതിജീവിക്കാൻ തുടങ്ങി. എന്തായാലും നമ്മുടെ വ്യൂവേഴ്സിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളും അമ്മമാരും ഒക്കെയാണല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് 100% ആയിട്ട് ഇത് പരീക്ഷിക്കാം കേട്ടോ. ഇത് സാത്തിക്കുട്ടിക്ക് കൊടുക്കുന്നത് ഞാൻ കാണിച്ചത് എന്താന്ന് വിചാരിച്ചാൽ, മിക്കപ്പോഴും ഞാൻ ഇതേ കണക്കത്തുള്ള ടിപ്പൊക്കെ പരീക്ഷിക്കാൻ നേരം എൻ്റെ വീട്ടിലെല്ലാവരും പറയും, ഈ യൂട്യൂബിലൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ചെയ്യരുതേ, അതിനകത്ത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ മോൾക്ക് കൊടുക്കുന്നത് കറക്റ്റായിട്ട് കാണിച്ചു തന്നത്. ഇപ്പോൾ ടി വി തുറന്നാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പ്രശ്നം എന്തുവാ, കൊറോണയെക്കാളും കൂടുതൽ ഇപ്പോൾ ലക്ഷദ്വീപ് പ്രശ്നമാണ് കൂടുതൽ കേൾക്കുന്നത്. ഒരു അഡ്മിനിസ്ട്രേറ്ററിനെ അവർ അപ്പോയിൻറ്റ് ചെയ്യുകയും ചെയ്തു, അത് ഏതാണ്ട് ഒരു വഴിക്കുമായി. പാവം ജനങ്ങൾ, ഇപ്പോൾ ഒന്ന് ചികിത്സ കിട്ടണമെങ്കിൽ തന്നെ ഒരു കമ്മിറ്റിക്കാർ സാങ്ഷൻ വെക്കണം. വയ്യാതെ നടുവൊടിഞ്ഞ് കിടക്കുന്ന ആൾക്ക് 2, 3, 4 ദിവസം കഴിയുമ്പോഴേ ഒരു സാങ്ഷൻ കിട്ടത്തുള്ളൂ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇപ്പോഴത്തെ നമ്മുടെ ചില കുടുംബങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. ചില ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനൊന്നും യാതൊരു വിധ പ്രശ്നവുമില്ല, എല്ലാം നല്ല രീതിയിൽ നടക്കും. പക്ഷെ ചില ആൾക്കാർ എൻട്രി വന്നു കഴിഞ്ഞാൽ മോളെ ഒരു രക്ഷയില്ല, ലക്ഷദ്വീപ് വരെ തോറ്റുപോകും. രണ്ടുപേര് തമ്മിൽ തീർക്കേണ്ട പ്രശ്നം 4 പേരിടപെട്ട് അതൊരു 4000 പ്രശ്നങ്ങളാവുന്നത് എല്ലാ കുടുംബങ്ങളിലും കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡാണ്. ലാസ്റ്റ് വഴക്ക് രൂക്ഷമായി കഴിയുമ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ തലയിലേക്ക് റെസ്പോൺസിബിലിറ്റി വെച്ചിട്ട് അവർ മാന്യമായി കൈയൊഴിയും. നിങ്ങൾക്ക് കട്ടയ്ക്ക് സ്നേഹമുള്ള ആരോടെങ്കിലും അങ്ങനെ ഒരു അകൽച്ചയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇന്ന് തന്നെ സോൾവ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പിണക്കങ്ങളും സൂര്യാസ്തമയത്തിന് അപ്പുറത്തേക്ക് പോകരുതെന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറൊന്നുമല്ല, പിന്നെ അതൊരു മാനസിക അകൽച്ചയായി പോകും. വീട്ടിൽ നിന്ന് അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയും സപ്പോർട്ട് ഇല്ലാത്ത കുറേ കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവിനെ കണ്ടുപിടിക്കുക, വി ഡി സതീശന്. കാരണവന്മാർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണോ പുള്ളി ഇപ്പോൾ ഈ സ്ഥാനത്ത് നിൽക്കുന്നത്? യങ്ങായിട്ടുള്ള കുറച്ച് നല്ല ആൾക്കാരുടെ സപ്പോർട്ട് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇവിടെ ഇരിക്കുന്നത്. കഴിവുള്ളവനെ എന്തായാലും എന്നാലും ഒരു ദിവസം ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും, ലോകം അവരെ അംഗീകരിക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? പോട്ടെ, നമുക്ക് എത്രത്തോളം വിൽ പവർ ഉണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ. നിങ്ങൾ റെഡിയല്ലേ? ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം, അത് എളുപ്പം ബ്രൗസിങ് ആയിരിക്കും, വീട്ടുജോലി ആയിരിക്കും. വീട്ടുജോലി എന്ന് പറയുന്നില്ല, ഒരു ഒരു വീക്ക്നെസ്, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ഷന്. ചിലവർക്ക് സീരിയൽ കാണുന്ന ഭയങ്കര ഒരു അഡിക്ഷൻ ആയിരിക്കും, ചിലവർക്ക് ഫുഡ് കഴിക്കുന്ന ഭയങ്കര ഒരു അഡിക്ഷൻ ആയിരിക്കും. അങ്ങനെ ഏത് അഡിക്ഷനാണോ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു 2 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കുക. നിങ്ങളിപ്പോൾ സ്ഥിരമായി സോഷ്യൽ മീഡിയകളിൽ കയറി ഇറങ്ങി നിരങ്ങിക്കൊണ്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ 2 ദിവസത്തേക്ക് നിങ്ങൾ ആ ആപ്ലിക്കേഷനിലൂടെ തിരിഞ്ഞു നോക്കരുത്. ഈ 2 ദിവസവും നിങ്ങൾ പിണങ്ങിപ്പോയ ഭാര്യമാരുടെ ഒരു അവസ്ഥയായിരിക്കും, ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടേ ഇരിക്കും. പക്ഷെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഈ 2 ദിവസം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ലെവലിലുള്ള ഒരു വിൽ പവർ ഉള്ള വ്യക്തിയാണ്. ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞതെങ്കിലും മറ്റ് പല വീക്ക്നെസ്സുകളും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതിനകത്തും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് നിങ്ങൾക്ക് വെക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കാമുകിയെ വിളിക്കുകയെന്ന് ചോദിക്കുക, 4 നേരമല്ല 5 നേരം നിങ്ങൾ വിളിക്കുന്നുണ്ട്, അതൊരു 2 നേരമാക്കി കുറയ്ക്കുക. അന്നേരം അവരുടെ റെസ്പോൺസ് അറിയുക. അയ്യോ, ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് തന്നെ ഇട്ടിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു നിങ്ങളുടെ നിലപാടിന് നിങ്ങളുടെ പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ കൊച്ചിനെ കല്യാണം കഴിക്കാം. മിക്കപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ വന്ന് വീഴുന്ന വലിയ ആറ്റം ബോംബുകളുടെ ഉറവിടം ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ഉള്ളി തൊളിക്കുന്നതായിരിക്കും പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങൾ വളരെ ഹാപ്പിയാണ്, നിങ്ങൾ തുടർന്നു കൊണ്ട് ഈ ശീലം പോവുകയാണ്, അപ്പോഴെല്ലാം നിങ്ങൾ വളരെ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. മറിച്ച് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തീരെ വിൽപ്പാറില്ലെന്ന് തന്നെ ഞാൻ പറയും. എപ്പോഴും നമ്മളെ കരയിപ്പിക്കുന്ന വലിയൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ വീക്ക്നെസ്സുകൾ തന്നെയാണ്. ലേസിനെസ് ആവാം,
അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളിൽ നിന്നാവാം. എപ്പോഴും ഒരു വീക്ക്നെസ് മാത്രമേ നമ്മുടെ ദുഃഖത്തിലോട്ട് ആഴ്ത്താൻ പറ്റത്തുള്ളൂ. നമുക്ക് യാതൊരു വിധ വീക്ക്നെസ്സും ഇല്ലെങ്കിൽ നമുക്ക് അധികം ആൾക്കാർ പറയുന്ന കാര്യങ്ങളോ എന്താണെങ്കിലും നമ്മളെ എഫക്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കെ ഞാൻ പറയുന്നതിനെ പറ്റി. നിങ്ങൾ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കാൻ പാടില്ല, ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. കാരണം നമുക്ക് സ്വയം ഒരു വില വേണം. നമ്മൾ എത്ര കഴിവുകെട്ട കുട്ടികളാന്ന് പറഞ്ഞാലും ദൈവം ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെന്തായാലും മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ. ഈവൻ ഓരോ അസുഖങ്ങളും വൈകല്യമുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ഓർഡിനറി കഴിവാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുള്ള എല്ലാവരുടെ ഉള്ളിൽ ഒരു കഴിവുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. ചിലവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ, ചിലവർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ എന്ന് സ്വന്തമായി കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ അതിനു വേണ്ടി ചിലവഴിക്കുക. ഒരു എട്ട് മണിക്കൂർ ഡെയിലി നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തമാവും. അത് നല്ല കാര്യത്തിനാണെങ്കിലും ചീത്ത കാര്യത്തിനാണെങ്കിലും. ദുരന്തങ്ങൾ നിങ്ങളെ തേടി വരുന്നത് നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ മറ്റുള്ളവരുടെ അനുവാദം കാത്തിരിക്കുന്നത്? പഠിക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് TVയിലുണ്ട്, പത്രങ്ങളിലൂടെ പഠിക്കാം, അതും അല്ലെങ്കിൽ നെറ്റിൽ കൂടി പഠിക്കാം. നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. ഒരിക്കലും ഒരു ചെറിയൊരു എക്സ്ക്യൂസ് പറഞ്ഞ് അത് ഒഴിവാക്കരുത്. കാരണം ആദ്യം മുമ്പിൽ ചെന്ന് ഒരു പൈസയ്ക്കും കൈ നീട്ടരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എത്ര കാലം കൈ നീട്ടുമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ചിലപ്പോൾ ടാറ്റയോ ബെർലയോ ഒക്കെ ആയിരിക്കും. അപ്പനും അമ്മയ്ക്കും ഒക്കെ നല്ല കാശുണ്ടാവും. എങ്കിലും നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കുന്ന കാശിൻ്റെ ഒരു വില, അതിൻ്റെ ഒരു മതിപ്പ് ഇതിനൊന്നും തന്നെ കാണത്തില്ല. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു വിജയമുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നത് എപ്പോഴും നമ്മുടെ വീക്ക്നെസ്സുകൾ തന്നെയാണ്. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ ചിലപ്പോൾ പ്രണയബന്ധങ്ങളാവാം, അലസതയാവാം, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ആപ്പുകൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാവാം. എന്തു തന്നെ ആകട്ടെ, അതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കുക. ആദ്യം 2 ദിവസത്തേക്ക്, പിന്നെ 1 ആഴ്ചത്തേക്ക്, പിന്നെ എന്നേക്കുമായി അത് ഉപേക്ഷിക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് പറയും നിങ്ങൾ ഒരുപാട് മാറിപ്പോയെന്ന്. അങ്ങനെ നിങ്ങളിൽ ഓരോ ചെറിയ മാറ്റങ്ങളും നിങ്ങളെ ഒരു വലിയ വിജയമാക്കി മാറ്റും. ഒരിക്കലും നിങ്ങൾ ഈ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറരുത്. നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങളാണ് നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ വിജയിയെ കണ്ടെത്തുന്നത്. നാളെ എന്തൊക്കെ ദുരന്തങ്ങളും വന്നാലും പരാജയങ്ങൾ നേരിടേണ്ടി വന്നാലും എത്ര അപമാനിക്കപ്പെട്ടാലും തളരാത്ത ഒരു മനസ്സുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ആർക്കാണെങ്കിലും സ്വന്തമായിട്ടുള്ളൊരു വരുമാനം, അത് അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് മാത്രമല്ല, ഇന്നത്തെ കാലത്തും അതൊരാവശ്യം തന്നെയാണ്. പക്ഷെ പല കാര്യങ്ങളും നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഭാഗ്യത്തെ നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ഞാൻ നിങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു കഥ പറയാം. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ആൻറ്റി ശ്രീചിത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു 2 ദിവസത്തെ ചെക്കപ്പിന് വേണ്ടി. അവിടെ വെച്ച് ഞാനൊരു 7 വയസ്സുകാരനായ ഒരു മോനെ കണ്ടു. നല്ല വെളുത്ത്, നല്ല ഭംഗിയുണ്ട് കാണാൻ, കൂടെ അച്ഛനും അമ്മയും. കുഞ്ഞിന് ബുദ്ധിവികാസമില്ല, അതാണ് പ്രശ്നം. രാത്രി 1:50 മണിയായപ്പോൾ അവൻ ഉറക്കെ കരയാൻ വേണ്ടി തുടങ്ങി. ഞങ്ങൾക്കാർക്കും എന്താണെന്ന് മനസ്സിലായില്ല. ആ അമ്മയാണെങ്കിൽ പാപം, രാത്രി മൊത്തം ഒരു വെളുപ്പിനെ 4 മണിവരെ അതിനെ എടുത്തോണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അതിനെ കണ്ടിട്ട് നമുക്കങ്ങ് എന്താ പറയുക, ആ അമ്മയുടെ തളർച്ചയോ ക്ഷീണോ ഒന്നും തന്നെ അവരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അവരെ കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ചുറ്റുമുള്ളവർക്കെല്ലാം തലവേദന എടുക്കുന്നുണ്ട്. അത്രയ്ക്കൊച്ചത്തിലാണ് അവൻ അലറി വിളിക്കുന്നത്. പിന്നെ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ അവൻ ചെറിയൊരു മയക്കം തുടങ്ങി. 6 മണി 7 മണിയൊക്കെ ആയിട്ടെ അവൻ ഉറങ്ങുന്നുള്ളൂ. അതുവരെ വളരെ നിർബന്ധമായിരുന്നു. ഞങ്ങൾ ആ അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് ശരിക്കും പറയാലോ കരഞ്ഞുപോയി. അവർക്കാണെങ്കിൽ ഒരു പാറ പോലെ ഉറച്ചവരിക്കുക. കാരണമെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ അനുഭവിച്ച് ആ ഒരു സ്റ്റേജ് ആവുമെന്ന് നമ്മൾ പറയത്തില്ലേ. നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ ശരിക്കും പറഞ്ഞ് അത് കണ്ട്. നമുക്ക് എന്ത് ചെയ്യണമെന്നോ അവരെങ്ങനെ സഹായിക്കണമെന്നോ അറിയത്തില്ല. എത്രയോ വർഷമായിട്ട് ആ കുഞ്ഞിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ്. ഇതിൻ്റെ കാരണം തേടിയാണ് അവരവിടെ അഡ്മിറ്റായത്. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുന്നിടം വരെ അവരും ഉണ്ടായിരുന്നു അവിടെ. ശരിക്കും നമ്മൾ അത് വെച്ചൊക്കെ നോക്കാൻ നേരം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തിരി കുരുത്തക്കേടാന്നല്ലേ ഉള്ളൂ. ഇതേപോലത്തെ അവസ്ഥയൊന്നും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. അവിടെ അവൻ്റെ അമ്മയുടെ മാത്രമല്ല, അവൻ്റെ അച്ഛൻ്റെ അവസ്ഥയും നിങ്ങളൊന്ന് കാണണ്ടായിരുന്നു. എത്രയോ അച്ഛന്മാരുണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ചിട്ട് നല്ല ലൈഫിന് വേണ്ടി പോകുന്നവർ. അമ്മമാർ മോശക്കാരികളല്ല, പ്രാക്ടിക്കൽ എന്ന പദത്തിൻ്റെ പേരിൽ മക്കളെ ഉപേക്ഷിച്ചിട്ട് വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നവർ. ആ മക്കളുടെ ദുഃഖം അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ?
അവർക്കുമുണ്ട് അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള ആഗ്രഹം. ആരുമില്ലാത്തവൻ്റെ കൂടെയാണ് ദൈവിക ശക്തി എപ്പോഴും കാണുക. അതേ ശക്തി തന്നെ നമ്മളെ മുന്നോട്ടും വിജയത്തിലോട്ടും നയിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുക. നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്ക് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.